I know.
Amen.
Oh.
Oh.
प्रार्थी
Oh.
Amen.
अद्रमिक मरण वे अद
I'm already
സ്രോതസ്സിന്റെ കേന്ദ്രസ്ഥാനത്താണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ആ പുണ്യപിതാവ് അനുഷ്ഠിച്ച ഉപദേഷ്ടാനങ്ങളുടെ പ്രാർത്ഥനകൾ ഇത് സമൂഹത്തിന്റെ ഒരു മുതൽക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ ഒരു ഭാഗം മാറ്റിവെച്ചാൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിൽ രാത്രിയാവ് മുഴുവൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ഒരു പുണ്യപിതാവ്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോഴേ നമ്മളെല്ലാവരും ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ദൈവസ്ഥലത്തിൽ ഒരു തുറന്ന പുസ്തകമാണ്. പ്രാബല്യമില്ലാതെ അവും ഉറവും ഒരുപോലെ തന്നെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം സുതാര്യമായ ഒരു ജീവിതത്തിന് ഉടമയായി. ഇപ്പൊ നമുക്കറിയാം എന്റെ മുമ്പിൽ ഒരു ക്യാമറ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അത് പിടിച്ചെടുക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായാൽ അത് പിടിച്ചെടുക്കുന്നത് ക്യാമറയുടെ കുഴപ്പമുണ്ടെന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ഇതുപോലെ മുഴുവനും അവിടെ പിടിച്ചെടുക്കുന്നു. നമ്മുടെ രഹസ്യവും പരസ്യമായ ജീവിതം മുഴുവനും അവിടെ ജനിപ്പിക്കപ്പെടുകയാണ്. ഒന്നും അവിടെ മറന്നു നിൽക്കുന്നില്ല. സർവവും ദൈവസന്നിധിയിൽ തുറന്ന് ഇരിക്കത്തക്കവണ്ണം ഒന്നും രഹസ്യമായി സൂക്ഷിക്കാൻ അസാധ്യമായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ജീവിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്നത് ചിലതൊന്നും ആരും കാണുന്നില്ല, പലതും ആരെയും മറച്ചും മറച്ചും ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ദൈവസന്നിധിയിൽ സകലവും സുതാര്യമായി തുറന്ന് വ്യക്തതയോടുകൂടെ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ഒപ്പിക്കുകയും നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒപ്പിക്കുകയും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഹൃദയവികാരങ്ങളും വിചാരങ്ങളും സർവവും ദൈവസ്ഥലത്തെയും പരസ്യമായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവത്തോടാണ് നമുക്ക് ഇടപാടുള്ളത്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായി സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കും. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ മനോഗതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും മുഴുവനും ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് ഈ ക്യാമറയൊക്കെ പറഞ്ഞ കാര്യമില്ല. പത്തോ നൂറോ വർഷം കഴിയുമ്പോഴും ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും ഒന്നും വ്യത്യാസപ്പെടുത്താതെ ആ ക്യാമറയിൽ നിന്നും കാണാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് ഞാനില്ലാതെ ഇത്രയും ആളുകളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ദൈവം ഓർത്തിരിക്കുന്നതെന്നുള്ളത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എത്രയെത്ര കാര്യങ്ങളുണ്ടെങ്കിലും സർവവും അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എയർപോർട്ടിലൊക്കെ ചെന്ന് നമ്മൾ പേരിട്ട് രണ്ടക്ഷരം അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കത്തോളം മനുഷ്യനുണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ ഇത് ശേഖരിക്കുകയാണെങ്കിൽ സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നും മറച്ചു കൊടുക്കുവാനായിട്ട് നോക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സുതാര്യമായി വിശ്വസ്തയോടെ ദൈവസ്ഥലത്തിലേക്ക് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമായിരിക്കും. ഈ പിതാക്കന്മാരെ ഓർക്കുകയും ദൈവസ്ഥലത്തിൽ ദുർബലതയോടെ ജീവിതം കഴിച്ചു. ആ മുഖം തന്നെയായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ദൈവസ്ഥലത്തിൽ വേറൊന്നുമായിരുന്നു. അവരുടെ ജീവിതം അവവും കുറവും ഒരേപോലെയായിരുന്നു. സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയാചന നടത്തുന്ന പിതാക്കന്മാർ നമ്മുടെ ജീവിതത്തെ കുറിച്ചും ശാന്തമായി ഒരു ശോധന ചെയ്യേണ്ടതായ ആവശ്യം. സർവവും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഹൃദയവികാരങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞ വേദഭാഗത്തിൽ ഒരു മകൾക്ക് വേണ്ടി കനാനിയസ്ത്രീയുടെ അഭ്യർത്ഥനയാണ്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കനാനിയർ 10 തലമുറ പോലും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അയോഗ്യരായി മാറ്റപ്പെട്ടിരുന്ന ഒരു സമൂഹം കർത്താവിനോട് പരുഷമായ വാക്ക് കേട്ട് മക്കളുടെ അപ്പുറത്ത് നായകങ്ങൾ കിട്ടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞവിടെ മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വിശ്വാസം അയ്യോ കർത്താവെ നായകങ്ങളും യജമാനന്മാരുടെ മേശയിൽ വീഴുന്ന അപ്പനുകൾ കഴിക്കുന്നതിന് അർഹതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ വിശ്വാസം കണ്ട വേറെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മകൾ സൗഖ്യമായി എന്ന് പറയുവാനുള്ള ആ സംഭവം കാരണമാണ്. ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറച്ചു പേര് പരീക്ഷയ്ക്ക് വേണ്ടി ഒരാൾക്ക് പേരാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ കുറിച്ച് ദൈവത്തിനോട് അനേകം മാതാപിതാക്കൾ ശ്രീയോമേ ഈ സന്നിധി നിങ്ങൾ അഴിക്കുന്ന നെടുകുറിപ്പുകൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലയിരുത്തുക. അവളെ വിശ്വാസം വലുതാണ് കൂടുതലൊന്നും ചോദിച്ചില്ല. ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവത്തിന് നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ഉദ്ദേശശുദ്ധിയും ദൂരത്ത് ലഭിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വിശ്വസ്തതയോടെ അവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. ഈ നോയ്പുകളുമായി എല്ലാ വേദഭാഗങ്ങളും പരിപൂർണമായ സമൂഹത്തിന്റെ രൂപാന്തരത്തിന്റെ ചിത്രം നമുക്ക് മനസ്സിലാക്കുന്നു. ഒട്ടുനിർവരുവാൻ പാടില്ലാത്ത കുഞ്ഞി ജന്മനാഥനായ ആ അന്ധനും ശരീരം നിറയെ കുറ്റമായിരിക്കുന്ന മനുഷ്യനുമൊക്കെ ഭർത്താവ് സ്പർശനത്താൽ സൗഖ്യം പ്രാപിച്ച് അവരുടെ യാത്രയിൽ അവരെ അനുഗമിച്ചു. ഈ വലിയ നോയമ്പിൽ ദൈവസന്നിധിയിൽ ഭർത്താവിനോടുകൂടെ ആയിരിക്കുന്നതാണ്. അവരോടുകൂടെ സന്തോഷിച്ച് ജനസ്ഥലയിലേക്ക് കരകയറി പോകാനുള്ള അമ്മയെടുക്കാം. ഏതാണ്ട് നോയമ്പിൻ്റെ ഭക്തി കഴിയും. ഇനിയെങ്കിലും കൂടുതൽ സമർപ്പണത്തോടെ വിശ്വസ്തതയോടെ വിശുദ്ധനായ ദൈവത്തിനെയും കാണിച്ച മാർഗം പ്രാർത്ഥനയുടെയും ഉപവാസത്തിനും മറ്റൊരു അഭ്യാസവും ദൈവസന്നിധിയിൽ നിലപ്പോവുകയും കണ്ണുനീരോടുകൂടി നോയമ്പും പ്രാർത്ഥനയും അനുഷ്ഠിച്ചിട്ടുള്ള പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥന വിലയേറിയതാണ്. അത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിലയുള്ളതായി നിലനിൽക്കുന്നതായ ആ കണ്ണുനീരും നെടുവേർപ്പും ഇന്നും നമുക്ക് ആശ്വാസം പകരുന്നതാണ്. ആ നെടുവേർപ്പിനോടുകൂടി ദൈവസന്നിധിയെ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ വിശുദ്ധനായ ഉടശ്ശേരി ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ പാതുവിലിയേറ്റിന്റെ സ്ഥാപനം വനകരസഭയുടെ ഭരണഘടന ഇത് വേണ്ട ഇതിന്റെ അടിസ്ഥാനങ്ങളെ വിലവേറിയ വ്യക്തിയെ ഉറപ്പിക്കുവാൻ തന്നോളം. തന്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച ആ പുണ്യപിതാവിൻ സ്ഥാനം അനുഗ്രഹകരമായി തീരട്ടെ. ആ കനാനി സ്ത്രീകളുടെ മകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയാത നടത്തിയതുപോലെ നമ്മുടെ മക്കൾ അടുത്ത തലമുറ ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെ ഭയക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ അനുഗമിക്കുന്നവരുമായി തീരുവാക്കുന്നവരും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പിതാക്കന്മാരുടെ സ്മരണ നമുക്ക് അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ രൂപം സമൃദ്ധിയായ ആവശ്യത്തിൽ നമുക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഇരുന്നു.
വിശ്വാസികളായ ആവിപോലെ അഥവാ പ്രകാശ്വാസം നൽകുകയും ചെയ്യും.